Hi, good morning everyone. I hope you are fine and safe with your parents. എല്ലാവർക്കും ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് കുഞ്ഞ അറിവുകൾ പകരുന്ന ഇന്നത്തെ പുതിയ എപ്പിസോഡിൽ ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായിട്ട് തന്നെ ഇരിക്കുക എന്ന് കരുതുകയാണ്. നമുക്ക് ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ നമ്മുടെ ചില സമയത്ത് ഓർത്തു വെക്കുന്ന ചില ചില കാര്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പറയുന്നത്. നമുക്ക് ചില ആളുകൾ ചോദിക്കും അത് ശരിയാണെന്ന് പറഞ്ഞ് നമ്മൾ പറയും, ഒന്നെങ്കിൽ യെസ് എന്ന് പറയും അല്ലെങ്കിൽ നോ എന്ന് പറയും, അല്ലേ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അത് ചെയ്തിട്ടുണ്ടോ, അപ്പൊ ചെയ്തിട്ടില്ലേ എന്ന് പറയും, യെസ് എന്ന് പറയും, ഇല്ലെങ്കിൽ എന്ത് പറയും, നോ എന്ന് പറയും, അല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്ന, നമ്മുടെ കുട്ടികളൊക്കെ കേൾക്കുന്ന രണ്ട് കാര്യങ്ങളാണ് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്നത്, അല്ലേ? യെസ് എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ് എന്നും അതേപോലെ നോ എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, അല്ലേ? അപ്പൊ യെസ് എന്ന് പറഞ്ഞാൽ ഓക്കെ ശരി അല്ലെങ്കിൽ അതെ എന്നൊക്കെയാണ് എന്ത് പറയുന്നത്, യെസ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് നോ എന്ന് പറഞ്ഞാലോ അല്ല അതല്ല അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെയാണ് എന്ത് പറയുന്നത്, നോ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാം റെഡിയാണോ? യെസ് നിങ്ങൾ റെഡിയാണല്ലേ. അപ്പൊ നിങ്ങൾ യെസ് പറഞ്ഞല്ലോ. അപ്പൊ യെസ് എന്ന് റെഡി ആകുന്നത് കൊണ്ടാണ് യെസ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ എന്ത് പറയും നിങ്ങൾ, നോ എന്നാണ് പറയും. അപ്പൊ നമുക്ക് ഇന്ന് യെസ് ഓർ നോ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ആറ് ബോക്സിൽ ആറ് പിക്ചറുകൾ കാണുന്നുണ്ട്, അല്ലേ? വ്യത്യസ്തമായിട്ടുള്ള പിക്ചറുകളാണ് തന്നത്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കും ഈ പിക്ചറിൽ എന്താണ് കാണുന്നത് നോക്കും, അത് ശരിയാണെങ്കിൽ യെസ്സും അല്ലെങ്കിൽ നോ എന്നൊക്കെ പറയാം. ക്ലിയർ ആണോ? വെരി ഗുഡ്. നോക്കിക്കേ, ഈസ് ഇറ്റ് എ കാർ? ഈസ് ഇറ്റ് എ കാർ, ഇത് കാറാണോ എന്നാണ് ചോദിച്ചത്. നല്ല കുഞ്ഞു കാർ, അല്ലേ? ഒരു ഗ്രീൻ കളർ കാർ അല്ലേ? Is it a car? ഇത് കാർ ആണോ എന്ന് ചോദിക്കുന്നു. കാർ ആണെങ്കിൽ എന്ത് പറയും? നമ്മൾ യെസ് എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയും? നോ എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കുന്നു, Is it a car? Yes, it is a car. ഇതെന്താണ്? കാർ. അപ്പൊ നമ്മൾ എന്ത് അതുകൊണ്ട് എന്ത് പറഞ്ഞു? Yes, it is a car എന്ന് പറഞ്ഞു. Next one. Is this a flower? Is this a flower? ഇവിടെ പിക്ചർ ഉണ്ട്, അത് പിക്ചർ എന്താന്ന് എനിക്ക് മനസ്സിലായില്ലേ. അപ്പൊ ചോദ്യം ഇതാണ്, ഈസ് ദിസ് എ ഫ്ലവർ, ഇതൊരു ഫ്ലവർ ആണോ അല്ലെങ്കിൽ ഒരു പൂ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇത് ഫ്ലവർ ആണോ? ആണോ? നോ, അല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് പറഞ്ഞു? നോ, ദിസ് ഈസ് എ ട്രീ. ദിസ് ഈസ് എ ട്രീ, അതെന്താണ്? ഒരു മരമാണ്. ക്ലിയർ ആണോ? വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, ഒരു പിക്ചർ കാണിക്കുക, അല്ലേ? ഈ പിക്ചർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം? അറിയാം. ഈസ് ദിസ് എ ബോൾ? Is this a ball? ഇതൊരു ബോൾ ആണോ എന്ന് ചോദിച്ചത്. ബോൾ ആണോ? ആണോ? അല്ല, അല്ലേ? അപ്പൊ എന്താ പറയും? Yes, no, this is an egg. ഇതെന്താണ്? ഇത് ബോൾ അല്ല, മറിച്ച് എന്താണ്? This is an egg. ഇത് ഒരു മുട്ടയാണ്. നെക്സ്റ്റ് ഒരു പിക്ചർ കാണുന്നല്ലേ, നല്ല രസമുള്ള ഒരു ബേർഡ് ആണ്. ഏതാണ് ആ ബേർഡ്? ഏതാണ് നിങ്ങൾക്കറിയാം. നമ്മൾ ചോദ്യം ഇതാണ്, Is this a parrot? Is this a parrot? പാരറ്റ് എന്ന് പറഞ്ഞാൽ തത്ത, അല്ലേ? അപ്പൊ ഈസ് ദിസ് എ പാരറ്റ്, എന്താണ്? പാരറ്റ് ആണോ ഇത്? നോ, ദിസ് ഈസ് എ പിജിയൻ. ദിസ് ഈസ് എ പിജിയൻ. വെരി ഗുഡ്. ദി നെക്സ്റ്റ് പിക്ചർ നോക്കിക്കേ, ഇവിടെ ഈസ് ദിസ് എ ഡോഗ്? ഈസ് ദിസ് എ ഡോഗ്, ഡോഗ് ആണോ എന്ന് ചോദിച്ചത്. ഡോഗ് ആണോ? യെസ്, യെസ്, ദിസ് ഈസ് എ ഡോഗ്. ദിസ് ഈസ് എ ഡോഗ്. വെരി ഗുഡ്. ദി ലാസ്റ്റ് വൺ, Is this a pencil? Is this a pencil? ഇത് പെൻസിൽ ആണെന്ന് ചോദിച്ചത്. ഇത് പെൻസിൽ ആണോ? ആണല്ലേ. അപ്പൊ എന്ത് പറയാം? Yes, this is a pencil. This is a pencil. അപ്പൊ നമ്മൾ ഇവിടെ ചോദ്യങ്ങളാണ് ചോദിച്ചല്ലേ, ആണോ അല്ലേ എന്നൊക്കെ ചോദിച്ചല്ലേ. ആണെങ്കിൽ ആണ് എന്ന് എങ്ങനെ പറയാം? Yes എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയും? No എന്ന് പറയാം. ഓക്കെ ആണോ? Yes, അല്ലേ? അപ്പൊ നല്ല കുട്ടികളായിട്ട് ഇന്നത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധാപൂർവ്വം കേട്ടെന്ന് മനസ്സിലാക്കുകയാണ്. സോ ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് പകർന്ന കുഞ്ഞറിവ് എന്ന് പറയുന്നത് യെസ് ഓർ നോ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സോ നമുക്ക് അടുത്ത ദിവസം പുതിയ കുഞ്ഞറിവുകളുമായിട്ട് നമുക്ക് നേം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.